أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فضل العبادة ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഭാഗം ഇബാദത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചാണ് അഥവാ അയ്യുഹൽ വലദു എൻ്റെ പൊന്നുമോനെ ഇൻ കാനൽ ഇൽമുൽ മുജറദു മുജറദായ ഇൽമ തനിച്ച ഇൽമ കാഫിയല്ലക്ക നിനക്ക് മതിയായതാണെങ്കിൽ വെറും ഇൽമ കൊണ്ട് തന്നെ നിനക്ക് മതിയായതാണെങ്കിൽ ولا تحتاج الى عمل سواه അതല്ലാത്ത മറ്റ് അമലിലേക്ക് ഇൽമല്ലാത്ത മറ്റ് അമലിലേക്ക് നിനക്ക് ആവശ്യമായി വരുകയില്ല അങ്ങനെയായാൽ ലക്കാന നിദാ ഒരു നിദാ ഉണ്ട് ഒരു വിളിച്ചു പറയുന്നതുണ്ട് എന്താണ് വിളിച്ചു പറയുന്നത് അൽ മിൻ സായിലിൻ അർദ്ധരാത്രി ആയിട്ടുണ്ടെങ്കിൽ ഒരു മലക്ക് വിളിച്ചു പറയും അൽ മിൻ സായിലിൻ വല്ലവരും അള്ളാഹുവിനെ വിളിച്ച് ചോദിക്കുന്നവരുണ്ടോ അൽമിൻ മുസ്തഗ്ഫിരിൻ ആരെങ്കിലും അള്ളാഹുവിനെ വിളിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടോ അൽമിൻ തായിബിൻ ആരെങ്കിലും അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങുന്നുണ്ടോ എന്നുള്ള ഈ വിളിയുത്തര വിളിയെല്ലാം ആകും എന്താകും ലാഇഹൻ നഷ്ടപ്പെട്ടതായി പോകും അതോ വെറും ഇൽമുണ്ടായാൽ മാത്രം മതി അമലില്ലാത്തത് കൊണ്ട് വിചാരിച്ചാൽ ഈ പറയുന്ന വിളിയൊക്കെ എന്ത് ചെയ്യും നഷ്ടപ്പെട്ടു പോകും വിലാഫാ ഇതത്തിന് ഒരു ഉപകാരമില്ലാതെ കാരണം അള്ളാഹുവിനെ വിളിച്ച് ചോദിക്കുക എന്നുള്ളതൊരു ഇബാദത്താണ് അതുപോലെ ഇസ്തിഗ്ഫാർ ചെല്ലുക എന്നുള്ള ഇബാദത്താണ് തൗബ ചെയ്യുക എന്നുള്ളത് ഇബാദത്താണ് ഇതൊന്നും ചെയ്യാതെ വെറും ഇൽമ കൊണ്ട് മാത്രം മതിയായി എന്ന് പറയുന്നവൻ അവനക്ക് ഈ എല്ലാ ശ്രേഷ്ഠതകളും ഉണ്ടാവുന്നതാണ് നഷ്ടപ്പെടുന്നതാണ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന ജമാഅത്തമിന സ്വഹാബത്തി റിൽവാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ സ്വഹാബ കിറാം എല്ലാവരും ദക്കറു അവർ പറഞ്ഞു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു ഇന്ദ റസൂലില്ലാ റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിഅമ റജുലു ഹുവാ അവൻ എത്ര നല്ല മനുഷ്യനാണ് ആരെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ എത്ര നല്ല മനുഷ്യനാണ് ലൗകാന യുസല്ലി ബില്ലൈലി അവൻ തഹജ്ജ് നിസ്കാരം കൂടിയും പതിവാക്കുകയാണെങ്കിൽ അപ്പോൾ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിലേക്ക് കൂടുതൽ അതിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് വിളിച്ചോതുന്ന ചില സംഭവങ്ങൾ പറയുകയാണ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു ലി റജുലിൻ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ട് മിൻ അസ്ഹാബിഹി സ്വഹാബാക്കളിൽപ്പെട്ട ഒരാളോട് പറഞ്ഞിട്ടുണ്ട് യാ ഫുലാൻ ഓ മനുഷ്യ ലാ തക്സുറുൻ നൗമ ബില്ലൈലി നീ രാത്രിയിൽ അധികരിച്ചുറങ്ങാൻ പാടില്ല ഫഇന്ന കസറത്തൻ നോമി ബില്ലൈലി രാത്രിയിലുള്ള അധികരിച്ച ഉറക്കം എന്നുള്ളത് യദുഉ സാഹിബുഹു അവനെ ഉപേക്ഷിക്കുന്നതാണ് യദു ഉപേക്ഷിക്കുന്നതാണ് സാഹിബുഹു ആ ഉറങ്ങുന്ന ആളെ ഫഖീറൻ യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ പാപ്പരനായിട്ട് ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനാക്കി മാറ്റുന്നതാണ് കാരണം അവനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്നുള്ളത് രാത്രി സമയങ്ങളാണ് അപ്പോൾ ആ സമയത്ത് അവൻ കൂടുതലായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്തിൻ്റെ പോരിശകളെല്ലാം അവനക്ക് നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് നീ രാത്രിയിൽ അധികരിച്ച് ഉറങ്ങരുത് എന്നൊരു സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നെക്സ്റ്റ് ഫളുൽ ഖിയാമുല്ലൈലി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത അഥവാ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത മറ്റു നിസ്കാരങ്ങളും നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത അയ്യുഹൽ വലദോൻ്റെ പൊന്നുമോനെ വമിനല്ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത ലക സൂറത്ത് ഇസ്രയിലെ 79-ാമത്തെ ആയത്താണ് വമിനല്ലൈലി രാത്രിയിൽ ഫതഹജ്ജദ് ബിഹി നീ ആ രാത്രി സമയത്ത് നീ തഹജ്ജ് നിസ്കരിച്ചോ നാഫിലത ലക നിനക്കത് സുന്നത്തായിട്ട് എന്ന് അള്ളാഹു പറയുന്നത് എന്താണ് ഒരു കൽപ്പന അംറുൻ അതൊരു കൽപ്പനയായിട്ടാണ് പറയുന്നത് വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ വബില്ലസ്ഹാരി അവർ രാത്രിയിലെ അസ്ഹർ സമയങ്ങളിൽ അഥവാ സുബഹിയാകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ ഹും യസ്തഗ്ഫിറൂൻ അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് അപ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണ് അതുകൊണ്ട് അത് ശുക്റിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്താണ് അടുത്ത ആയത്ത് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ അസ്ഹാറിൻ്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ ചെല്ലപ്പെടുന്നവരാണ് എന്നുള്ളത് ദിക്റുൻ അത് അള്ളാഹു അവരെ സ്മരിക്കുകയാണ് അസ്ഹാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയം ദ ടൈം ബിഫോർ ദി ഫജർ ഫജറിന് തൊട്ട് മുമ്പുള്ള സമയത്തിനാണ് അസ്ഹാർ എന്ന് പറയുക അസ്ഹറും ജമ്മ അസ്ഹാർ
എന്നിട്ട് കാല റസൂലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സലാസത്തു അസ്വാതുൻ, മൂന്ന് ശബ്ദങ്ങൾ, യുഹിബ്ബു അല്ലാഹു തആല, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. ആ മൂന്ന് ശബ്ദങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് ശബ്ദങ്ങൾ? ഒന്നാമത്തെ ശബ്ദം സൗത്തു ദിക്കീ, കോഴിയുടെ ശബ്ദം, പൂവൻകോഴി കൂവുമ്പോഴുള്ള ശബ്ദം, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം ആ സമയത്ത് മലായിക്കത്തുകൾ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ കാണുമ്പോഴാണ് കോഴികൾ എന്തെന്ന് കൂവുന്നത്. അപ്പോൾ ആ സമയം എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ്. അതുപോലെ തന്നെ സൗത്തു ദീക്കീ, സൗത്തു ദീക്ക് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം അതെന്ത് ചെയ്യുന്നതാണ്, പ്രഭാത സമയങ്ങളിലെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നതാണ് എന്നൊക്കെ മറ്റും ഒരുപാട് വിശദീകരണങ്ങൾ കാണാവുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ ശബ്ദം സൗത്തു റജുലില്ലദീ യഖ്റഉൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യൻ്റെ ആ ശബ്ദമുണ്ടല്ലോ, അതും അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടമുള്ള ശബ്ദമാണ്. വസൗത്തുൽ മുസ്തഗ്ഫിരീന ബില്ലസ്ഹാർ, പ്രഭാത സമയത്തിന് മുമ്പുള്ള സമയത്ത് ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ആളുടെ ശബ്ദമുണ്ടല്ലോ, അതും അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളിൽപ്പെട്ട ശബ്ദമാണ്. അപ്പോൾ ഈ മൂന്ന് ശബ്ദങ്ങളും അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ട ശബ്ദമാണ്. നെക്സ്റ്റ് قال سفيان الثوري رحمه الله سفيان الثوري തങ്ങൾ പറയുകയാണ്, ان الله تعالى خلق ريحا, الله سبحانه وتعالى ഒരു കാറ്റിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. തഹബ്ബു, അതിങ്ങനെ അടിച്ചു വീശും, വക്തൽ അസ്ഹാരി, സുബഹിക്കുമ്പുള്ള സമയത്ത് ആ കാറ്റിങ്ങനെ അടിച്ചു വീശും. എന്നിട്ട് ആ കാറ്റ് തഹമുലുൽ അദ്കാറ വൽ ഇസ്തിഗ്ഫാറ, ദിക്റുകളെയും ഇസ്തിഗ്ഫാറുകളെയും, ഭൂമിയിലുള്ള ഓരോരുത്തർ ചെല്ലിയ ഇസ്തിഗ്ഫാർ ദിക്റുകളൊക്കെ ആ കാറ്റിങ്ങനെ ചുമന്നുകൊണ്ട് പോകും. എവിടേക്ക്? ഇലൽ മലിക്കിൽ ജലീലിൽ ജബ്ബാർ, ലോകമടക്കി ഭരിക്കുന്ന ജലീലായ ഏറ്റവും വളരെ ഉന്നതനായിട്ടുള്ള അൽ മലിക്ക്, രാജാതിരാജനായ അള്ളാഹുവിലേക്ക് ആ കാറ്റെന്തെയും ഈ ദിക്റുകളെയും ഇസ്തിഗ്ഫാറുകളെയും ഒക്കെ ഇങ്ങനെ ഏറ്റി ഏറ്റി കൊണ്ടുപോകുമെന്ന് ആര് പറയുന്നു? സുഫിയാനു സൗരി തങ്ങൾ പറയുകയാണ്. വഖാല അയ്ദൻ, വീണ്ടും സുഫിയാനു സൗരി തങ്ങൾ പറയുകയാണ്, ഇദാകാന അവ്വലല്ലൈലി, ഇദാകാന അവ്വലുല്ലൈലി, രാത്രിയുടെ തുടക്കമായിട്ടുണ്ടെങ്കിൽ, യുനാദി മുനാദി, വിളിച്ചു പറയുന്ന ഒരു മലക്ക് വിളിച്ചു പറയും, മിൻ തഹത്തിൽ ഹർഷി, അർഷിൻ്റെ, അള്ളാഹുവിൻ്റെ അർഷിൻ്റെ താഴെ നിന്നുകൊണ്ട് ഒരു മലക്ക് വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുന്നത്? അലാ ലയഖുമുൽ ആബിദൂൻ, ഇബാദത്ത് ചെയ്യുന്നവരെ നിങ്ങൾ എഴുന്നേൽക്കുക. ഫയഖൂമൂന, വിളിയാളം കേട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ എഴുന്നേൽക്കും. വയസല്ലൂന, അവർ നിസ്കരിക്കും. മാഷാ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചത്ര, അതോ ഒരുപാട് അവരങ്ങൾ നിസ്കരിക്കും. സുമ്മ യുനാദി മുനാദി ഫീ ശത്രിൽ ലൈലി, അർദ്ധരാത്രി സമയമായിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറയുന്ന ഒരാൾ മലക്ക് വിളിച്ചു പറയും. സുമ്മയുനാദി വിളിച്ചു പറയും, മുനാദി വിളിച്ചു പറയുന്നവൻ അഥവാ ഒരു മലക്ക് വിളിച്ചു പറയും. ഫീ ശത്രിൽ ലൈലി, രാത്രിയുടെ അർദ്ധ സമയത്ത് അഥവാ മിഡ് നൈറ്റിൽ വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുന്നത്? അലാ ലയക്കുമുൽ ഖാനിതൂ, അള്ളാഹുവിനെ പേടിക്കുന്നവരെ നിങ്ങൾ എഴുന്നേൽക്കുന്നില്ലേ എന്ന് വിളിച്ചു പറയുമ്പോൾ, ഫയക്കൂമൂന, അവർ എഴുന്നേൽക്കും, യുസല്ലൂന, അവർ നിസ്കരിച്ചു കൊണ്ടേയിരിക്കും, ഇല സഹരീ, അർദ്ധരാത്രി മുതൽ സുബഹിൻ്റെ തൊട്ട് മുമ്പ് വരെ അവരിങ്ങനെ നിസ്കരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഫൈദാ കാന സഹറു, സമയം സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയങ്ങളായി തുടങ്ങിയാൽ, യുനാദി മുനാദി, വീണ്ടും ആ മലക്ക് വിളിച്ചു പറയും. അലാലയക്കുമുൽ മുസ്തഗ്ഫിറൂൻ, ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരെ നിങ്ങൾ എഴുന്നേൽക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഫയക്കുമൂന, അവർ എഴുന്നേൽക്കും, വയസ്തഗ്ഫിറൂന, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അത്രത്തോളം ശ്രേഷ്ഠമായ സമയങ്ങൾ അവർ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് സുഫിയാൻ സൗരി തങ്ങൾ പറയുകയാണ്. അങ്ങനെ ഫൈദാ തൊലഅൽ ഫജ്റു, പ്രവാദം വെട്ടിവിടർന്നാൽ, യുനാദി മുനാദി, ആ മലക്ക് വീണ്ടും വിളിച്ചു പറയും. അഥവാ സുബഹിൻ്റെ സമയമായൊക്കെ കഴിഞ്ഞ് വീണ്ടും ആ മലക്ക് വിളിച്ചു പറയുകയാണ്, അലാലയക്കുമുൽ ഗാഫിലൂൻ, ഗാഫിലീങ്ങളായ അശ്രദ്ധരായ ആളുകളെ നിങ്ങൾ എഴുന്നേൽക്കുന്നില്ലേ എന്ന് വിളിച്ചു പറയുമ്പോൾ, ഫയക്കൂമൂന, അവരിങ്ങനെ എഴുന്നേൽക്കും, മിൻ ഫുറൂശിഹിം, അവരുടെ വിരിപ്പിൽ നിന്ന് ഇങ്ങനെ എഴുന്നേൽക്കും, കൽ മൗത, മരിച്ചാളെപ്പോലെ.
എങ്ങനെ മരിച്ചാള്? നഷറൂ മിൻ കുബൂരിഹിം, അവരെ കബറുകളിൽ നിന്ന് അവരിങ്ങനെ കബർ മാന്തി എഴുന്നേറ്റ് വരുന്നത് പോലെ ആടിക്കഴിഞ്ഞിങ്ങനെ ആർക്കോ വേണ്ടി എഴുന്നേറ്റ് വരും. അതുകൊണ്ട് അയ്യുഹൽ വലതു, എൻ്റെ പൊന്നുമോനെ, റുവിയ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഫി വസായ ലുക്മാനുൽ ഹക്കീം, ഹക്കീമായ ലുക്മാൻ തങ്ങളുടെ വസീയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലി ഇബ്നിഹി, തൻ്റെ മകൻക്ക്, അന്നഹു ഖാല, അദ്ദേഹം പറയുന്നുണ്ട്, യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ, അദ്ദീഖു, പൂവങ്കോഴിയാണ്, അഖയസ്സു മിൻ ഖാൻ, എന്നേക്കാൾ ബുദ്ധിമാൻ. കാരണം എന്തേ? യുനാദി, ആ പൂവങ്കോഴി ഇങ്ങനെ വിളിച്ചു പറയും, അള്ളാഹുവിനെ ദിക്ര ചൊല്ലുകയാണ്, അന്തനാ ഇമുൻ, നീ ഉറങ്ങുന്ന സമയത്ത്, സുബഹിൻ്റെ സമയത്ത് നീ ഉറങ്ങുമ്പോൾ പൂവങ്കോഴി ഇങ്ങനെ കൂവുന്നുണ്ടായിരിക്കും, അള്ളാഹുവിനെ സ്മരിച്ച് ദിക്ര ചൊല്ലുന്നുണ്ടായിരിക്കും. ലഖദ് അഹ്സന മൻ ഖാല, ഒരാൾ പറഞ്ഞ, ഒരാൾ എത്ര നന്നാക്കി പറഞ്ഞിരിക്കുന്നു, ഷേറിൻ, ഒരു കവിത പാടിയ ആൾ എത്ര നന്നായി പറഞ്ഞിരിക്കുന്നു. എന്താണ് ആ കവിത? ലഖദ് അതഫത് ഫീ ജുനഹി ലൈലി ഹമാമതുൻ അലാ ഫാനനിൻ വഹുനാ വഇന്നീ ലനായിമുൻ കദബ്തു വബൈത്തില്ലാഹി ലൗ കുന്തു ആശിക ലമാ സബഖത്നി ബിൽ ബുഖായിൽ ഹമായിമു വഅസ്ഹമു അന്നി ഹായിമുൻ ദു സബാബത്തിൻ ലിറബ്ബി വലാ അബഖി വതബഖിൽ ബഹായിമു എന്ന് കവിത പാടിയയാൾ എത്ര നന്നായിരിക്കുന്നു. എന്താണ് ആ കവിതയിൽ പറയുന്നത്? لقد عطفت في جنح ليلي حمامة لقد عطفت ഇങ്ങനെ വിറക്കുന്നുണ്ട് في جنح ليلي രാത്രിയുടെ ഇരുട്ടിൽ حمامة പ്രാവുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അലാ ഫാനനിൻ കൊമ്പുകളിലായിക്കൊണ്ട് മരക്കൊമ്പുകളിലായിട്ട് വഹുന ഇവിടെ വ ഇന്നി തീർച്ചയായും ഞാൻ ലനാ ഇമൻ ഉറങ്ങുകയാണ് ഞാനിങ്ങനെ രാത്രി സമയങ്ങളിൽ പുതച്ചു മൂടി ഉറങ്ങുന്ന സമയത്ത് പുറത്ത് രാത്രിയുടെ ഇരുട്ടത്തിരുന്നു കൊണ്ട് പ്രാവുകൾ ഇങ്ങനെ വിറവിറച്ചുകൊണ്ടല്ലോ അവനെ സ്മരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഥപത്തു ഞാൻ കളവ് പറഞ്ഞിരിക്കുന്നു വ ബൈത്തില്ല അള്ളാഹുവിൻ്റെ ബൈത്തിനെ തന്നെയാണ് സത്യം അഥവാ കഅബയെ തന്നെയാണ് സത്യം ഞാൻ കളവ് പറഞ്ഞിരിക്കുന്നു ലൗ കുന്തു ആഷിക ഞാൻ അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ ലമാ സബഖത്നി എന്നേക്കാൾ മുൻകമ്പന്തിയിലായി പോകുമായിരുന്നില്ല ബിൽ ബുക്കാ ഈ കരച്ചിൽ കൊണ്ട് അൽ ഹമാഇമു പ്രാവുകൾ ഇവിടെ ഞാൻ കരയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആരാണ് കരയുന്നത് പ്രാവുകളാണ് കരയുന്നത് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ മേൽ കളവ് പറഞ്ഞിരിക്കുന്നു എന്താണ് കളവ് പറയുന്നത് ഞാനിങ്ങനെ വാദിക്കുകയാണ് എന്താണ് വാദിക്കുന്നത് അസ്ഹമോ ഞാൻ വാദിക്കുന്നുണ്ട് അന്നീ തീർച്ചയായും ഞാൻ ഹാ ഇമുൻ ഞാൻ ഭ്രാന്തനായിട്ടുണ്ട് ഏതു സ്വഭാവത്തിൻ ഇഷ്കിൻ്റെ വിഷയത്തിൽ അത് അള്ളാഹുവിനെ റസൂലിനെയും സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ ഭ്രാന്തനായിട്ടുണ്ട് അതിലിങ്ങനെ ആർത്തുല്ലസിക്കുന്നവനായിട്ടുണ്ട് എന്ന് ഞാനിങ്ങനെ വെറുതെ വാദിക്കുന്നു ലി റബ്ബി എൻ്റെ റബ്ബിനോട് ഞാൻ അങ്ങനെ ആയിട്ടുണ്ട് എന്ന് ഞാനിങ്ങനെ വാദിക്കുന്നു ഏത് സമയത്ത് വലാ അബഖീ അള്ളാഹുവിനോർത്ത് ഞാൻ കരയുന്നില്ല മറിച്ച് വതബക്കിൽ ബഹായിമു ഭൂമിയിലുള്ള ഓരോ മൃഗങ്ങളും അള്ളാഹുവിനെ ഓർത്ത് ഇങ്ങനെ കരയുന്ന സമയത്ത് പോലും കരയാത്ത ഞാനിങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ ഞാനെങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനായി മാറും എന്നുള്ള ആ ഒരു വിലാപമാണ് ഈ കവിതയിലൂടെ ആ കവി എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് അപ്പം എത്ര നല്ല കവിതയായിട്ടാണ് ഈ കവിതയെ കാണുന്നത് എന്നർത്ഥം ഓക്കെ നെക്സ്റ്റ് അൽ ഖസ്ദു മിനൽ ഇബാദത്തി ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശം എന്താണെന്നാണ് അയ്യുഹൽ വലതുവിൻ്റെ പൊന്നു മോനെ ഖുലാസത്തുൽ ഇൽമി ഇൽമിൻ്റെ നത്തീജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ഇൽമിൻ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ചുരുക്കമെന്ന് പറഞ്ഞാൽ അൻ തഅലമാനി അറിയലാണ് അത്തഅത വൽ ഇബാദത അള്ളാഹുവിനെ എങ്ങനെ തഅത ചെയ്യണം അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് നീ അറിയലാണ് അതുകൊണ്ട് അത്തഅത വൽ ഇബാദത മാഹിയ അത് എന്താണെന്ന് അറിയലാണ് ഏറ്റവും ഇൽമിൻ്റെ ഖുലാസ അഥവാ ഇൽമിൻ്റെ ഏറ്റവും ചുരുക്കരൂപം എന്നുള്ളത് ഇഅലം നീ അറിഞ്ഞോ അതിനെ അസാലിമാൻ പഠിപ്പിച്ചു തരികയാണ് അന്നത്തഅത വൽ ഇബാദത അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാലും ഇന്നമാ ഹിയ മുതാബഅത്തുൽ ശറഈ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ എന്തേലാണ്
പിന്തുടരുക എന്നുള്ളതാണ്. ഏത് വിഷയത്തിൽ ഫിൽ അവാമിനി, അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ വിഷയത്തിലും, വന്നവാഹി, അള്ളാഹു നിരോധിച്ച വിഷയത്തിലും, ബിൽ കൗലി, അള്ളാഹു കൗല് കൊണ്ട് അഥവാ പറയൽ കൊണ്ടും, വൽ ഫീലി പ്രവർത്തിക്കൽ കൊണ്ടും, കൽപ്പിച്ചതും നിരോധിച്ചതും അതടിസ്ഥാനത്തിൽ പിന്തുടരുക എന്നുള്ളതാണ് എന്ത് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ, ത്വാഅത്ത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അതുപോലെ യഅനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കുല്ലു മാ തഖൂൽ, നീ പറയുന്ന എല്ലാം, വതഫഅലൂ നീ പ്രവർത്തിക്കുന്ന എല്ലാം, വതതറുക്കൂ നീ ഉപേക്ഷിക്കുന്നതെല്ലാം, കൗലൻ വഫീല നീ കൗലാലോ ഫീലാലോ നിന്റെ വാക്കാലോ പ്രവർത്തിയാലോ നീ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ഉപേക്ഷിക്കുന്നതെല്ലാം ആകണം, യക്കൂനു ബിഖിദാഇ ശറഈ, അള്ളാഹുവിൻ്റെ ശരീഅത്ത് അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. ഇതുപോലെ കമാ ലൗസും തയോമൽ ഈദ്, ഈദ് ദിവസം, പെരുന്നാൾ ദിവസം നീ നോമ്പനുഷ്ഠിച്ചാൽ, അതുപോലെ അയ്യാമത്തെ ശരീക്ക്, അയ്യാമത്തെ ശരീക്കിന് ദിവസം നീ നോമ്പനുഷ്ഠിച്ചാൽ, തെക്കൂനുനിയാകുന്നവനാണ്, ആസിയ കുറ്റക്കാരനാകുന്നവനാണ്. ഔസല്ലൈത, കാരണം അത് നോമ്പ് ഹറാമായ ദിവസങ്ങളിൽപ്പെട്ട ദിവസമാണ്. അതുപോലെ ഔസല്ലൈത ഫീ സൗബിൻ മഖ്സൂബ്, അപഹരിച്ച വസ്ത്രത്തിൽ നീ നിസ്കരിച്ചാൽ, വേറൊരാളെ വസ്ത്രം അയാൾ സമ്മതം കൂടാതെ നീ അപഹരിച്ചെടുത്തു, എന്നിട്ട് ആ വസ്ത്രം ഉപയോഗിച്ച് നീ നിസ്കരിച്ചാൽ, ഇൻകാനത്ത് സൂറത്തുഹു ഇബാദത്തു, കാണുമ്പോൾ നീ ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്നുണ്ടെങ്കിലും, ലാക്കിൻ അസ്ലിമു ബിഹി, അതുകൊണ്ട് നീ കുറ്റക്കാരനായി മാറുന്നതാണ്. അപ്പോൾ ഇത്തരം തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ കൃത്യമായിട്ട് ആരാധിക്കുക എന്നുള്ളതാണ് ശരീഅത്തിനെ പിന്തുടരുക എന്നുള്ളതിലേക്ക് സൂചിപ്പിക്കുന്ന തൊഴത്ത് ഇബാദത്ത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത്തിബാഉൽ ഇബ്തിദ, പുതുതായി വന്ന കാര്യങ്ങളെ ഇത്തിബാ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അയ്യുഹൽ വലദൊൻ്റെ പൊന്നുമോനെ, ഫയം ബഗയിലക്കാൻ, നിനക്ക് അനിവാര്യമാണ്, അയ്യക്കൂന കൗലക്കാവ ഫീലക്കാൻ, നിന്റെ പ്രവൃത്തിയെയും നിന്റെ ഫീലിനെയും ആക്കൽ, മുവാഫിക്കൽ ശറഈ, ശറഈനനുസരിച്ച് ആക്കുക എന്നുള്ളത് അനിവാര്യമായതാണ്. കാരണമെന്താ, ഇതിൽ ഇൽമു വൽ അമലു, കാരണം ഇൽമും അമലും ബിലാ ഇഖ്തിദാഇ ശറഈ, ശറഈനെ പിന്തുടരാതെയുള്ള ഇൽമ് അമൽ എന്നുള്ളതൊക്കെ ളലാലൻ, അതൊക്കെ വഴിപിഴച്ചതാണ്. ഫയം ബഗയിലക്കാൻ, നിനക്ക് അനിവാര്യമാണ്, അല്ലാ തഖ്തറ, നീ വഞ്ചിതൻ ആവാതിരിക്കൽ, ബിഷതഹിം വ തോമാതി സൂഫിയത്തി, സൂഫിയാക്കളുടെ ചില ലുൽമത്തുകൾ കൊണ്ട്, തോമാത്ത് ഷത്തഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും അവരുടെ കോപ്രായത്തങ്ങൾ, അക്രമങ്ങൾ, ലുൽമത്ത്, അതുകൊണ്ട് നീ വഞ്ചിതനാവരുത്. ലി അന്ന സുലൂക്ക, കാരണം ഈ ഒരു മാർഗം എന്നുള്ളത്, ബിഹാദത്വരീക്ക്, ഈ ഒരു രൂപത്തിലൂടെയുള്ള ഈ മാർഗം എന്നുള്ളത്, യക്കൂനു അതാകുന്നതാണ്, ബിൽ മുജാഹദത്തി, ഒരുപാട് യുദ്ധം ചെയ്തിട്ടുണ്ടാകേണ്ടതാണ്. യുദ്ധം ചെയ്യാറുണ്ടെങ്കിൽ സ്വന്തം നഫ്സിനോട് യുദ്ധം ചെയ്യുക. വഖതു ഷഹവത്തുൻ നഫ്സി, നഫ്സിൻ്റെ ഷഹവത്തുകളെ അഥവാ നഫ്സിൻ്റെ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കൽ കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സഹായിക്കുകയുള്ളൂ. ഏത് ഇൽമ അമൽ അള്ളാഹ് ഈ ശരീഅത്തെ അടിസ്ഥാനത്തിലാക്കാൻ സഹായിക്കുകയുള്ളൂ എന്നർത്ഥം. അതുപോലെ തന്നെ വഖതുൽ ഹവാഹ, ആ നഫ്സിൻ്റെ ദേഹേച്ഛകളെ നീ എന്ത് ചെയ്യേണ്ടി വരും, കൊല്ലേണ്ടി വരും. എങ്ങനെ കൊല്ലുക, ബിസൈഫ് റിയാളത്തി, കൂടുതലായിട്ടുള്ള റിയാളയുടെ സൈഫ്, അതാ റിയാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടേയിരിക്കാം. അള്ളാഹുവിനെ പല രൂപത്തിലായിട്ട് ദിക്റിലും അദ്കാറുകളിലും മറ്റുള്ള ഓരോ സലാത്തുകളിലുമായിട്ട് ഇങ്ങനെ ദിക്ർ അധികരിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിനെയാണ് റിയാള എന്ന് പറയുക. ആ റിയാള എന്നുള്ള വാളുകൊണ്ടായിരിക്കണം നിന്റെ നഫ്സിലുണ്ട മടി, അഫലത്ത്, കാര്യങ്ങളൊക്കെ എന്തേണ്ടത് നീ തകച്ചുടക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ലാബി തോമാത്തി വ തർഹാത്തി സൂഫിയ, സൂഫിയാക്കളുടെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കൊണ്ടോ, തർഹാത്ത് രണ്ടും ഒരർത്ഥം, അതുകൊണ്ടല്ല. വയലം, നീ അറിയുക, അന്നൽ ലിസാനൽ മുത്തലക്ക, കൂടുതലായി സംസാരിക്കുന്ന നാവ്, വ കൽബിൽ മുത്തുബക്ക, കൂടുതലായി പ്രയോജനപ്പെടുന്ന കൽബ് എന്നുള്ളത് എങ്ങനത്തെ കൽബാണ്, അൽ മംലൂഉ ബിൽ ഗഫലത്തി വ ശഹവത്തി, ഷഹവത്ത് കൊണ്ടും അശ്രദ്ധ കൊണ്ടും നിറക്കപ്പെട്ടതായിട്ടുള്ള കൽബ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ്. അലാമത്ത് ഷക്കാവത്തി, അത് പരാജയത്തിൻ്റെ അടയാളമാണ്. അഥവാ ഒരാളെ കൽബിൽ ഫുള്ള് ഓഫലത്ത്, ഷഹവത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവൻ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണത്. ഏതുവരെ, അത്താല തക്കുത്തുലൂ, നീ അതിനെ കൊല്ലാത്ത കാലത്തോളം, ബിസദക്കിൽ മുജാഹദത്തി, ശക്തമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള മുജാഹദ, മുജാഹദ എന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള
ഒരു യുദ്ധപ്രഖ്യാപനങ്ങൾ കൊണ്ടല്ല അതിനേക്കത് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലം തഹീബി അൻവാരിൽ മഅരിഫത്തി, മഅരിഫതായ അൻവാർ അഥവാ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന നൂർ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നീ നിന്റെ കൽബിനെ വീണ്ടും ജീവിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ എപ്പോഴും അതിന് അടിമയായിക്കൊണ്ടേയിരിക്കും, നീ ശക്കാവത്ത്, നീ പരാജയത്തിൽ ആയിക്കൊണ്ടേയിരിക്കുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ വാലം, നീ അറിയുക, അന്ന വാല മസ്അലുക, നിന്റെ ചില ചോദ്യങ്ങൾ, അല്ലത്തി സഅൽതനി അൻഹാ, നീ ആ മസ്അലകൾ എന്നോട് ചോദിച്ചു, ലാ യസ്തഖീമു ജവാബഹ ബിൽ കിതാബത്തി വൽ കൗലി, അതിനുള്ള ഉത്തരം എന്നുള്ളത് ബിൽ കിതാബത്തി വൽ കൗലി, എഴുത്തുകൊണ്ടോ സംസാരം കൊണ്ടോ പറയാൻ പറ്റുന്നതല്ല. ബൽ മറിച്ച് അൻ തബുലഗ തിൽക്കൽ ഹാലത്തി, ആ അവസ്ഥ നീ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് തഅരിഫു മാഹിയ, അതെന്താണ് എന്ന് നിനക്ക് മനസ്സിലാക്കി തരുന്നത്. വ ഇല്ല, അങ്ങനെയല്ല എങ്കിൽ ഫ ഇൽമുഹ, അതിനുള്ള ഉത്തരം അറിയുക എന്നുള്ള, അഥവാ നീ അത് ആ അവസ്ഥ എത്തിക്കാതെ അതിനുത്തരം ലഭിക്കണമെന്ന് നീ ദുർവാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനൽ മുസ്തഹീലി, അത് അസംഭവ്യമാണ്, എനിക്കതിന് ഉത്തരം കിട്ടുകയില്ല. കാരണം എന്താണ്? ലി അന്നഹ ദൗക്കിയൻ, അത് രുചിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ്. ഓ കുല്ലുമായ കൂനു ദൗക്കിയൻ, ഇത്തരത്തിൽ ദൗക്കിയായിട്ടുള്ള രുചിച്ചറിയേണ്ട എല്ലാം, ലാ യസ്തഖീമു വസ്ഫുഹു, അതിനെ വിശേഷിപ്പിക്കൽ കൊണ്ട് അത് എന്താവുകയില്ല, ചൊവ്വാവുകയില്ല, വിശേഷിപ്പിച്ചാൽ അത് മതിയാവുകയില്ല. ബിൽ കൗലി വൽ കിതാബത്തി, എഴുത്തുകൊണ്ടോ സംസാരം കൊണ്ടോ പറഞ്ഞാൽ അത് ക്ലിയർ ആവുകയില്ല. ഇതുപോലെ ഹലാവത്തിൽ ഹുൽവി, മധുരത്തിന് മാധുര്യമുള്ള ഒരു വസ്തുവിൻ്റെ മധുരം പോലെ, ഇപ്പോൾ മുറാറത്തുൽ മുരി, കഴിപ്പിൻ്റെ ആ ഒരു കഴിപ്പ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ മനസ്സിലാക്കാൻ പറ്റുകയില്ല. ലാ യഅരിഫു ഇല്ലാ ബി ദൗക്കി, അത് രുചിക്കൽ കൊണ്ട് മാത്രമേ നിനക്ക് മനസ്സിലാക്കാൻ സഹായിക്കുകയുള്ളൂ. കമാ ഹുക്കിയ, ഒരു ഹിക്കായത്ത് പറയപ്പെട്ടിട്ടുണ്ട്, അന്ന ഇന്നീനൻ, ഹിക്കായത്ത് എന്ന് പറയുന്നത് അന്ന ഇന്നീനൻ കതബ ഇല സാഹിബിഹി, ഒരു ഷണ്ടൻ തൻ്റെ സുഹൃത്തിനൊരു കത്ത് എഴുതി, അരിഫിനി, എനിക്കിനി പറഞ്ഞു താ, ലദ്ദത്തുൽ മുജാമഅത്തി, ഈ ജിമാ ചെയ്യുന്നതിൻ്റെ ആ ഒരു സുഖം എങ്ങനെയാണെന്ന്, കൈഫത്തക്കൂൺ, അതെങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഫകതബ ഫി ജവാബിഹി, അവൻ അദ്ദേഹത്തിൻ്റെ അവനക്ക് ഉത്തരം എഴുതിയതിൽ പറഞ്ഞു, യാ ഫുലാൻ, ഓ മനുഷ്യ, ഇന്നി കുന്തു ഇലൽ ആന, ഇതുവരെ ഞാൻ ഹസബുത്തുക, നിന്നെ വിചാരിച്ചത് ഇന്നീനും ഫക്കത്ത്, ഇനി ഒരു ഷണ്ടനാണെന്ന് മാത്രമാണ്. വൽ ആന, ഇപ്പോൾ അറഫ്തു, ഞാൻ മനസ്സിലാക്കി, അന്നക്ക ഇന്നീനും, ജി ഇന്നീനുമാണ്, വാഹമക്കും പൊട്ടനുമാണ്. കാരണം എന്താ, അലി അന്ന ആദിഹി ലദ്ദ, ഈ ഒരു ലദ്ദത്ത് എന്നുള്ളത് റൗഖിയത്തുൻ, അത് രുചിച്ചറിയേണ്ടതാണ്. ഇൻ തസിൽ, നീ അത് എത്തിക്കുകയാണെങ്കിൽ താരിഫ്, നീ അറിയും. വ ഇല്ല, അങ്ങനെയല്ല എങ്കിൽ, അഥവാ നീ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ലാ തസ്തഖീമു, നിനക്ക് ചൊവ്വാവുകയില്ല. വസ്ഫുഹാ ബിൽ കൗലി വൽ കിതാബത്തി, അത് എഴുത്തുകൊണ്ടോ അല്ലെങ്കിൽ സംസാരം കൊണ്ടോ അത് വിശേഷിപ്പിക്കാവുന്ന രൂപത്തിലുള്ള ഒരു സിഫത്ത് അല്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.